നമസ്കാരം, ഇത് ഭാരത് ലൈവ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷോട് നമുക്ക് വലിയ സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരവാണ്. അദ്ദേഹം ഒരു മാഷാണ്, അധ്യാപകനായിരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നു. MLA ആണ്, മന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ പരിണിതപ്രജ്ഞനായ, വളരെയധികം ബുദ്ധിയും തന്ത്രവുമൊക്കെ കൈമുതലായുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരോ പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുന്നതാണോ എന്ന സംശയം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ചില വാർത്തകൾ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ചലനങ്ങളൊക്കെ തന്നെ അതാണ് വ്യക്തമാവുന്നത്. കാരണം കാലങ്ങളായി അദ്ദേഹത്തെ നമുക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല, ഒരു സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മതേതര പാർട്ടിയാണ്. അല്ല, ഈ ഒരു സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, മുസ്ലിം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ മതേതര പാർട്ടിയാണ്? അതൊരു ചോദ്യമാണ്. ലീഗ് മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് ജയിക്കുന്ന ഒരു പാർട്ടിയല്ല, അത് സത്യമാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രമേ വോട്ട് ചെയ്യൂ എങ്കിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിൽ പോലും ലീഗ് ജയിക്കില്ല. അവിടെ കോൺഗ്രസ്സുകാരായ മറ്റ് അന്യമതസ്ഥരുണ്ടാകും, അല്ലെങ്കിൽ എന്താണ് മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്നവരോ അല്ലെങ്കിൽ മതമില്ലാത്തവരുണ്ടാകും, മറ്റ് പാർട്ടിയിൽപ്പെട്ടവരുണ്ടാകും, മറ്റ് വിശ്വാസങ്ങളിൽപ്പെട്ടവരുണ്ടാകും. അവരൊക്കെ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ലീഗ് ജയിക്കുന്നത്. അത് ലീഗിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്? ലീഗിൽ മതേതരന്മാരായ എത്ര നേതാക്കളുണ്ട്? അല്ലെങ്കിൽ ലീഗിൽ പഴയ എന്താണ് UC രാമൻ MLA സംവരണ മണ്ഡലമായതുകൊണ്ട് വേറെ മാർഗമില്ലാഞ്ഞിട്ടാണ് ബാലുശ്ശേരി. അപ്പോൾ UC രാമൻ അല്ലാതെ, അദ്ദേഹം ഒരു പെയ്ഡ് MLA ആണ്, അദ്ദേഹം അല്ലാതെ എത്ര അമുസ്ലിങ്ങളായ ആളുകൾ ലീഗിലുണ്ട് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട MV ഗോവിന്ദൻ മാഷ് ഒന്ന് അന്വേഷിക്കണം. മാഷക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ എന്താണെന്നറിയില്ല. ലീഗ് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലീഗിനെ കൂടെ കൂട്ടുപിടിച്ച് CPM-ന് അല്ലെങ്കിൽ LDF-ന് ഭരണം നിലനിർത്താനുള്ള തന്ത്രം ഇപ്പോഴേ ഒന്ന് എറിഞ്ഞു നോക്കുകയാണോ ഗോവിന്ദൻ മാഷ് എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ വർത്തമാനം കേൾക്കുമ്പോൾ. ഒരു സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മതേതര പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ? എന്തെങ്കിലും അത് നീതീകരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു സമുദായം, അത് മുസ്ലിം സമുദായമാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. ഈ മുസ്ലിം ലീഗ് എല്ലാവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പ്രവർത്തകരും. സമുദായത്തിന്റെ, അതായത് മുസ്ലിം സമുദായത്തിന്റെ കൂടി ഉന്നമനത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു. കൂടി എന്ന് പറയുന്നില്ല, മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, അത് മതേതര പാർട്ടിയാണ് എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്ന് ഗോവിന്ദൻ മാഷ് ഒന്ന് ചിന്തിക്കണം. മാഷക്ക് അറിയാമെങ്കിൽ അതൊന്നുകൂടി ഒന്ന് വിശദീകരിച്ച് തന്നാൽ വളരെ സന്തോഷം.